ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ബനാന മിൽക്ക് ഷേക്കാണ് കേട്ടോ. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഷേക്കാണിത്. അപ്പോൾ നമുക്കത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 500 ml നന്നായിട്ട് കട്ടയാക്കിയിട്ടുള്ള മിൽക്ക് കട്ട് ചെയ്തിട്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ മിക്സിയുടെ ബ്ലേഡിന് വല്ല കംപ്ലൈൻറ്റൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മിൽക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. മിൽക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ബനാനയാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 2 പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കിപ്പോൾ ഏത് പഴം, റോബസ്റ്റ പഴമായാലും കുഴപ്പമൊന്നുമില്ല. ഏത് പഴം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം ചൂസ് ചെയ്യുക കേട്ടോ. പഴം തൊലി കളഞ്ഞ ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ, മധുരത്തിനനുസരിച്ച്. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതോടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ ബനാന മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മീതേക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാം ക്രഷ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ രുചികരമായ ബനാന മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വെള്ളം കുടിച്ചിട്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വിശപ്പ് ശമിക്കും. നമ്മുടെ ബോഡി ഒന്ന് കൂളാക്കാനും പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓളൊന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക്സ് ഓൾ.